ഞാൻ പറഞ്ഞല്ലോ, നീ തന്നെ അത് കണ്ടെത്തണം ഞാൻ ആരാണെന്ന്. എന്തിനാണ് ഈ ശത്രുത എന്നറിയാൻ നീ നിന്റെ ബാല്യകാലത്തിലേക്ക് പോകൂ എന്റെ സീതേ. ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിന്റെ വരവിനായി. ഞാൻ മാഷമാവിനെ ചെന്ന് കണ്ടിരുന്നു, ശ്രാവണിയെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഏതായാലും ഞാൻ ശ്രാവണിയെ ഒന്നുകൂടി കാണാൻ തീരുമാനിച്ചു. ആ ഭ്രാന്തിയുടെ മുന്നിൽ തനിയെ ചെല്ലരുത്. ചേച്ചി അപകടം ക്ഷണിച്ച് വരുത്തരുത്. സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ, ഞാൻ അവരെ കണ്ടിരിക്കും. അവരാരാണെന്നും എന്തിനാണ് ഞങ്ങളോട് ശത്രുതയെന്നും അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടിക്കാലത്ത് സംഭവിച്ചതൊക്കെ മറന്നു കളയണം. നിന്റെ അയ്യത്തി അവള്.